ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും വരുവാൻ കർത്താവ് ഒരവസരമൂടെ നൽകി തന്നല്ലോ. ഇന്ന് രാവിലത്തെ വചനധ്യാനത്തിനായി സദൃശ്യവാക്യം 28-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോൾ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു, അവർ നശിക്കുമ്പോഴോ നീതിമാന്മാർ വർദ്ധിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച സദൃശ്യവാക്യം 28-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. നമ്മൾ ഈ വായിച്ച വേദഭാഗത്തിൽ നീതിമാനും ദുഷ്ടന്മാർ ഇവർ രണ്ടും ഒന്നിച്ച് പാർക്കാൻ കഴിയത്തില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് സ്പഷ്ടമായി പറയുന്നുണ്ട്. കാരണം രണ്ടിന്റെ സ്വഭാവം വ്യത്യസ്തമാ. ദുഷ്ടന്മാർ അധികാരത്തിൽ വരുമ്പോൾ, ഉയർന്ന സ്ഥാനങ്ങളിൽ അവർ എത്തുമ്പോൾ, അവരുടെ പ്രഭാവം മനുഷ്യന്റെ പുറത്തുണ്ടാകുമ്പോൾ, നീതിമാന്മാർ ഒളിച്ച് പാർക്കും. ഈ വചനത്തിൽ നമ്മൾ വായിച്ച് ദുഷ്ടന്മാർ പറഞ്ഞാൽ ഇവർ ആരാ? ഇവരുടെ മനസ്സ്, ഇവരുടെ ബുദ്ധി, ഇവരുടെ ചിന്താമണ്ഡലം ക്രൂരമാ. അവരെല്ലാ നിയമങ്ങളെ ലംഘിക്കും. ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുമ്പോൾ എത്ര ദുഷ്ടന്മാർ ഇന്ന് ഭരിക്കുന്നുണ്ട്. അവർ ജനത്തിൻ്റെ നന്മയല്ല ആഗ്രഹിക്കുന്നത്. അവരുടെ ആഗ്രഹം അവരെ തന്നെ തൃപ്തിപ്പെടുത്താനാ. അവർ ദൈവത്തിൻ്റെ ശത്രുക്കളായിട്ടാ അവർ നടക്കുന്നത്. നമ്മൾ 1 Kings 16 അധ്യായത്തിൽ ഇസ്രായേലിൽ വന്ന ദുഷ്ടരാജാക്കന്മാരുടെ ആ പട്ടിക നമുക്ക് കാണാം. അഹാബിൻ്റെ പിതാവ് ഉമ്രി അദ്ദേഹത്തിൻ്റെ മുമ്പേ വന്ന രാജാക്കന്മാരെക്കാട്ടും ഏറ്റവും വലിയ ദുഷ്ടനായിരുന്നു. ഇസ്രായേലിനെ പ്രലോഭിച്ചു പാപം ചെയ്യുവാൻ. കാരണം അങ്ങനെ ചെയ്താൽ ദൈവത്തിൻ്റെ കോപം അവരുടെ പുറത്ത് ജ്വലിക്കും. അത് കാണാൻ ഉമ്രി ആഗ്രഹിച്ചു. ഉമ്രിയുടെ കാലം ശേഷം ദുഷ്ടനായ അഹാബ രാജ്യം കയ്യിലെടുത്തത്. അദ്ദേഹത്തിൻ്റെ മുമ്പേ ഉണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെക്കാട്ടും കൂടുതലായി ദുഷ്ടത അഹാബ് പ്രവർത്തിച്ചു. അറിഞ്ഞുകൊണ്ട് യസബേലിനെ ഭാര്യയായി എടുത്തു. പിന്നെ ബാലിനെ സേവിക്കാൻ പോയി. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അഹാബ് ഇസ്രായേൽ ജനത്തെ അവനെക്കാട്ടും മുമ്പേ ഉണ്ടായിരുന്ന രാജാക്കന്മാരെക്കാട്ടും കൂടുതൽ ദൈവത്തെ കോപിപ്പിച്ചു. അതായിരുന്നു ദുഷ്ടനായ അഹാബും യസബേലിന്റെ സ്വഭാവം. അഹാബിന്റെ ഭരണസമയത്ത് ദൈവത്തിന്റെ പ്രവാചകന്മാർ ഒളിവിലായിരുന്നു. ഇന്ന് നമ്മൾ കാണാന്ന് ദുഷ്ടത എങ്ങനെ വർദ്ധിക്കുന്നത്. നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നമുക്ക് ഇന്ന് നമ്മുടെ മുമ്പേ കാണാം. ജീവിതത്തിൻ്റെ ഏത് മേഖലയായിക്കോട്ടെ, മനുഷ്യൻ്റെ അകത്ത് പേടിയില്ല. ഏത് ദുഷ്ടതയും പ്രവർത്തിക്കുവാൻ ധൈര്യത്തോട് മുന്നോട്ട് ഇറങ്ങുക. ഇതെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ അടയാളം. അതേസമയം ദുഷ്ടനായ അന്തിക്രിസ്തുവിൻ്റെ വെളിപ്പാടിൻ്റെ സമയത്തെയാണ് കാണിക്കുന്നത്. പാപം മനുഷ്യനെ അവൻ്റെ സൃഷ്ടിതാവിൻ്റെ ശത്രുവാക്കി തീർക്കും. എല്ലാ ദുഷ്ടപ്രവൃത്തി ചെയ്യാൻ മനുഷ്യൻ മടി കാണിക്കത്തില്ല. ഇന്ന് ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് തന്നെ മാറിയിട്ടുണ്ട്. പ്രഭുക്കന്മാർ, അധികാരികൾ ജനത്തെ പ്രസാദിപ്പിക്കാൻ എന്തു വേണമെങ്കിലും ചെയ്യും. നീതിമാനെ പീഡിപ്പിക്കാൻ നിയമങ്ങളുണ്ടാക്കും. സോ ഇങ്ങനത്തെ സമയത്തിൽ ഒരു നീതിമാൻ എന്തുവാ ചെയ്യേണ്ടത്? വിശ്വാസത്തെ തള്ളിക്കളയണോ? ഒരു ദൈവ പൈതൽ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ആനന്ദിച്ച് ബലപ്പെടുത്തേ ഉള്ളൂ. ഏലിയാവിനെ നോക്കിക്കേ, ഏലിയാവ് പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവം അവനെ ഒളിപ്പിച്ചത് അഹാബിനെ കണ്ട് പേടിച്ചുകൊണ്ടല്ല, അവനെ ഒരുക്കാൻ ഒരു സമയമായിരുന്നു. നമ്മുടെ പോലത്തെ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ദൈവം അവനെ ഒരുക്കി തക്ക സമയത്ത് കർമ്മേൽ മലയിൽ വെളിപ്പെടുത്തി. ഒരു സമയം വരും ദുഷ്ടന്മാർ നശിക്കും, അന്നേരം ആ നീതിമാൻ വർദ്ധിക്കുന്നത്. സർവശക്തനായ ദൈവം പരമാധികാരിയ. ദൈവം ദുഷ്ടന്മാർക്ക് ഒരു സമയം വെച്ചിട്ടുണ്ട്. കാരണം മനുഷ്യൻ്റെ ദുഷ്ടത വെളിപ്പെടാൻ, അത് കഴിഞ്ഞിട്ടാണ് അവരുടെ സമയം കഴിയുന്നത്. ദൈവം അവർക്ക് ഒരു സമയം
വെച്ചിട്ടുണ്ട്. സോ ദൈവ പൈതലായിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വെക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ദൈവം പരമാധികാരിയാ. ലോകത്തിൽ എന്തോ സംഭവിച്ചത് സംഭവിച്ചോട്ടെ, ദൈവം എല്ലാം തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് തക്ക സമയത്ത് കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനത്തെ സമയത്തിൽ ദാവീദിൻ്റെ പ്രാർത്ഥന സങ്കീർത്തന 27:1-3 വരെ നമുക്ക് വായിക്കാം. ഇങ്ങനത്തെ സമയങ്ങളിൽ നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ദൈവസന്നിധിയിൽ നമുക്ക് മുട്ടുമടക്കി രാജ്യത്തിനു വേണ്ടി, അധികാരികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല, ദുഃഖിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഇടവിൽ നിന്ന് ദൈവസന്നിധിയിൽ നമുക്ക് കണ്ണുനീരൊഴിക്കാം. ദൈവം ദുഷ്ടന്മാർക്ക് ഒരു സമയം വെച്ചിട്ടുണ്ട്. അവരെ ദൈവം തൻ്റെ സമയത്ത് തൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്തോളും. അതേസമയത്ത് നമുക്ക് നമ്മുടെ പിതാവിൻ്റെ പ്രവൃത്തിയിൽ ബിസിയാകാം, പിതാവിൻ്റെ പ്രവൃത്തിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്നെ ഈ നല്ല സമയത്തിനായി സ്തോത്രം, നിൻ്റെ വചനത്തിനായി സ്തോത്രം. ദുഷ്ടത വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ദുഃഖിച്ച് നിരാശപ്പെട്ടിരിക്കേണ്ടിയവരല്ല ഞങ്ങൾ. കർത്താവെ, നിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി രാജ്യത്തിനു വേണ്ടി, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിന്നിൽ ശരണപ്പെട്ട് ധൈര്യപ്പെടുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. വിശ്വാസത്തെ കൈക്കൊണ്ട് അതിനെ കാക്കുവാൻ ധൈര്യത്തോടെ നിൽപ്പാൻ നീ ഞങ്ങളെ ഓരോരുത്തരെ ബലപ്പെടുത്തണമേ. നീ ഞങ്ങളെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറണാഥാ.